പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തെ ആമേൻ. കർത്താവിനെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വിജിച്ചു, പരിശുദ്ധാത്മാവിനെ മറിയ കൃപ ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ നിലാവണ്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചന മാംസമായി നമ്മുടെ വസിച്ചു, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശ്വര വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശ്വരയുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശ്വര വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുകയും എൻ്റെ മുഴുഹൃദയത്തോടുകൂടി നിന്നെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നെ സൃഷ്ടിച്ച ദിനം, അവിടുത്തെ തിരുസഭയിലേക്ക് എന്നെ വിളിച്ച ദിനം, ഈ കഴിഞ്ഞ രാത്രി എന്നെ കാത്തുരക്ഷിച്ച ദിനം, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ ദിവസത്തെ എല്ലാ പ്രവൃത്തികളെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. അവയെല്ലാം അങ്ങേ തിരുവിഷ്ടം പോലെയും അങ്ങയുടെ കൂടുതൽ മഹത്വത്തിന് വേണ്ടിയും ചെയ്യുന്നതിന് കൃപ ചെയ്തല്ലണമേ. അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെയും എൻ്റെ ബന്ധുമിത്രാദികളുടെ കൂടെയും ഉണ്ടായിരിക്കണമേ. ആമേൻ. ും
ജോയലിന്റെ പ്രത്യേക നിയോഗത്തിന് വേണ്ടി നമുക്ക് യുവലിയിൽ പ്രാർത്ഥിക്കാം. മാസാദ്യ വെള്ളിയാഴ്ച വ്യാപന കാലത്തിലെ മാസാദ്യ വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തെ നമ്മൾ നോക്കുന്നു. ഇന്നത്തെ ആദ്യത്തെ വാക്യ പ്രവാചകൻ നമുക്ക് നൽകുന്ന സന്ദേശം, ദൈവം ഇസ്രായേൽ ജനത്തെ ഫലങ്ങൾ നൽകുന്ന ഒരു തോട്ടമായി മാറ്റുകയും അന്ധത ഉള്ളവർക്ക് കാഴ്ച ലഭിക്കുകയും കേൾവി നഷ്ടപ്പെട്ടവർക്ക് കേൾവി ലഭിക്കുകയും എല്ലാവരെയും സുഖപ്പെടുത്തുകയും പാപികളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കും എന്നാണ് ഇന്നത്തെ ആദ്യത്തെ വായനയിൽ നമ്മൾ ശ്രമിക്കുക. സുവിശേഷത്തിൽ രണ്ട് അന്ധന്മാർ യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്നു. ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവർക്ക് കാഴ്ച നൽകുന്നു. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം നമ്മൾ ഏറ്റുപറയുക. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഈ പ്രാർത്ഥനയായിരിക്കും ഈ ആഗമന കാലത്ത് നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ അതിരങ്ങളിലും എപ്പോഴും ഉണ്ടാകേണ്ടത്. കർത്താവ് എൻ്റെ പ്രകാശവും എൻ്റെ രക്ഷയുമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ കൂടെ യേശു നമുക്ക് നൽകുന്ന സന്ദേശം, നമ്മൾ എപ്പോഴും യേശുവിലുള്ള ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നത്. പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന സാഹചര്യങ്ങളെ ഓർത്ത് മനസ്തപിച്ച് ദൈവത്തിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ ദിവ്യബലിയിൽ നമുക്ക് ഭക്തിയോടെ സജീവമായി പങ്കെടുക്കാം. സർവശക്തനായ ദൈവത്തോട് ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ അങ്ങേ ശക്തി ജീവിപ്പിക്കണമേ. പാപങ്ങളുടെ ആകസ്മികമായ അപകടങ്ങളിൽ നിന്ന് അങ്ങേ സംരക്ഷണത്താൽ ഞങ്ങൾ മോചിതരാകുന്നതിനും അങ്ങ് നൽകുന്ന മോചനത്താൽ രക്ഷിക്കപ്പെടുന്നതിനും ഞങ്ങൾ അർഹരാകുവാൻ അങ്ങ് വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ലെബനോൻ
ഫലസമൃദ്ധമായ ഒരു വയലായി തീരാനും അതൊരു വനമായി പരിഗണിക്കാനും അല്പസമയം പോലെ. അന്ന് ചെകിടർ ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിച്ചു കേൾക്കുകയും അന്ധർക്ക് അന്ധകാരത്തിൽ ദർശനം ലഭിക്കുകയും ചെയ്യും. ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും. ദരിദ്രർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കും. നിർദ്ദയർ അപ്രത്യക്ഷരാവുകയും നിന്ദകർ ഇല്ലാതാവുകയും തിന്മ ചെയ്യാൻ നോക്കിയിരിക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. അവർ ഒരുവനെ ഒരു വാക്കിൽ പിടിച്ച് കുറ്റക്കാരനാക്കുകയും നഗരകവാടത്തെങ്കിലിരുന്ന് ശാസിക്കുന്നവന് കെണിവെക്കുകയും അടിസ്ഥാനരഹിതമായ വാദം കൊണ്ട് നീതിമാന് നീതി നിഷേധിക്കുകയും ചെയ്യുന്നു. അബ്രാഹത്തെ രക്ഷിച്ച കർത്താവ് ഈ യാക്കോബിൻ്റെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്യുന്നു. യാക്കോബ് ഇനിമേൽ ലജ്ജിതനാവുകയില്ല, ഇനിമേൽ അവൻ്റെ മുഖം വിവരണമാവുകയില്ല. ഞാൻ ജനത്തിൻ്റെ മധ്യേ ചെയ്ത പ്രവൃത്തികൾ കാണുമ്പോൾ അവൻ്റെ സന്തതി എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. അവർ യാക്കോബിൻ്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഭക്തിയോടെ അവർ നിലകൊള്ളും. തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങി വരും. പിറുപിറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും. കർത്താവിൻ്റെ വചനം. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. നമുക്ക് എഴുന്നേറ്റ് ദാസരുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കാൻ ഇതാ നമ്മുടെ കർത്താവ് പ്രതാപത്തോടെ വരുന്നു. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിച്ച രണ്ട് അന്ധന്മാർക്ക് കാഴ്ച ലഭിക്കുന്നു. അക്കാലത്ത് യേശു കടന്നു പോകുമ്പോൾ രണ്ട് അന്ധന്മാർ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ എന്ന് അവൻ മറുപടി പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ച് അവരുടെ കണ്ണുകൾ തുറന്നു. ഇതാരും അറിയാൻ
ഇടയാകരുത് എന്ന് യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചു. എന്നാൽ അവർ പോയി അവൻ്റെ കീർത്തി നാടെങ്ങും പരത്തി. കർത്താവിൻ്റെ സുവിശേഷം. മിശിഹായിൽ പ്രിയ സഹോദരനെ, കർത്താവെ ഞങ്ങളിൽ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിക്കുന്ന രണ്ട് അന്ധന്മാരെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക. ഈ പ്രാർത്ഥന അവർക്ക് ദൈവത്തിന് അനുഗ്രഹം ലഭിക്കുന്നതിന് ഇടയാക്കി. കാരണം അവരുടെ പ്രാർത്ഥന വിശ്വാസം നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് യേശുനാഥൻ അവരോട് ചോദിക്കുന്നത്, ഇത് എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരുവാൻ കഴിവുണ്ടോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ കർത്താവേ, എന്താണ് അവൻ പറഞ്ഞത്? മറുപടി പറഞ്ഞു. അതുകൊണ്ട് യേശുനാഥൻ അവർക്ക് കാഴ്ച നൽകി. പ്രാർത്ഥനയുടെ അടിസ്ഥാനം വിശ്വാസമാണ്. നമ്മൾ എപ്രകാരം വിശ്വസിക്കുന്നുവോ അപ്രകാരമായിരിക്കും നമ്മൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുക. കൂടുതൽ വിശ്വസിക്കുന്നവർക്ക് കൂടുതൽ കൃപ ലഭിക്കും. കുറച്ച് വിശ്വസിക്കുന്നവർക്ക് കുറച്ച് കൃപയെ ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രത്തോളം വിശ്വാസം നമുക്കുണ്ട് എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതാണ്. ഈ രണ്ട് അന്ധന്മാരും ഉവ കർത്താവേ, അങ്ങിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞു. ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് നമ്മൾ പരാതിപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കി എത്രത്തോളം വിശ്വാസം നമുക്കുണ്ട്, നമ്മുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ, ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണ്, ദൈവത്തിലുള്ള വിശ്വാസം. ദൈവം നമുക്ക് അത് ചെയ്തു തരും, നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിക്കും എന്നുള്ള അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആദ്യമായി നമ്മുടെ പാപകരമായ അവസ്ഥയെ പറ്റി ചിന്തിക്കണം. രോഗികൾക്ക് മാത്രമേ ഡോക്ടറുടെ ആവശ്യമുള്ളൂ എന്ന് യേശുനാഥൻ പറയുന്നു. നമ്മൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ പലപ്പോഴും അന്ധരായിട്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, നമ്മുടെ വെറുപ്പും വൈരാഗ്യവും, മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്നേഹമില്ലായ്മ, ഇതൊക്കെ നമ്മുടെ ആധ്യാത്മിക അന്ധതയ്ക്ക് കാരണമാകും. ഇതിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ നമ്മൾ ഹൃദയം തുറന്ന് അന്ധന്മാർ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ ഞങ്ങളിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാർത്ഥന മാത്രമേ പറഞ്ഞുള്ളൂ. ഞങ്ങൾക്ക് കാഴ്ച നൽകണം എന്ന് യേശുവിനോട് പറഞ്ഞില്ല. എന്നാൽ യേശുനാഥൻ അവരുടെ ആഗ്രഹത്തെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അവർക്ക് കാഴ്ച നൽകി. ദൈവം നമ്മുടെയും ആവശ്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകും. ഈ ആഗമന കാലം വിശ്വാസത്തിൻ്റെ സമയമായിട്ട് നമുക്ക് ചിലവഴിക്കുക.
ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ പ്രതിവചന സങ്കീർത്തനത്തിൽ നിങ്ങൾ ഏറ്റു പറഞ്ഞതുപോലെ കർത്താവ് എൻ്റെ പ്രകാശം രക്ഷയുമാണ് എന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസം അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി ഇന്നത്തെ ദിവ്യബലിയിൽ യേശുനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തന്റെയുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി ഞങ്ങളുടെ എളിമ എളിയ പ്രാർത്ഥനകളും കാണിക്കകളും വഴി ഞങ്ങളിൽ സംപ്രീതനാകുന്നില്ല. ഒന്നും അവകാശപ്പെടാൻ ഇല്ലാത്ത ഞങ്ങൾക്ക് അങ്ങയുടെ കരുണയുടെ സംരക്ഷണം സഹായമായി നൽകണം. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമ ആഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തിയാക്കിക്കരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രഭാവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നേൽക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കുവാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം ചിച്ചത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ മാലാകന്മാരോടും പ്രധാന മാലാകന്മാരോടും ഭദ്രാസന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അഭിരാമം ഉയർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. ഉദാഹരണം
സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങയാൽ മഞ്ഞളം പോലെ ഈ കാളിക്കുകൾ പവിത്രമാക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനെ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങൾ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപുരത്തെയോടും വൈദിക ഗണത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസർ, വടശ്ശേരി കുടുംബത്തിൽ നിന്ന് മരിച്ചവർ ജോണി ഗോംസ്, ബെന്നി വർഗീസ്, ലിസ്റ്റി ജോസഫ്, ചാടശ്ശേരി ഫ്രാൻസിസ് ജോസഫ്, തളിയനേഴത്ത് എല്ലാ ആത്മാക്കൾ, ബെഞ്ചമിൻ എഡ്വേർഡ്, ട്രീസ ബെഞ്ചമിൻ, ഇ പി സേവിയർ, ഫിലോമിന പീറ്റർ എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോടൊന്നായി തീർന്നവരെ അവിടുത്തെ ഉത്താരത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവയെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്തേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏൽപ്പിച്ചൊല്ലാം.
ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരിവാർത്ത നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അറിവ് ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം വൃക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളവനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ എന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്ത അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനമാക്കി. ലോകത്തിനെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിനെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവൻ, അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങനെ വാക്കു ചൊല്ലിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കുന്നു. Thank you.
കരുണയിലുള്ള ആദ്യവികാരം സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങേ ദിവ്യകുലാശയ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയേക്കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുലാശയ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നേറ്റ് വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. അറിയിപ്പ്: ഇന്ന് മാസാദ്യ വെള്ളിയാഴ്ചയാണ്. വൈകിട്ട് 6:30 ദിവ്യബലിയും തുടർന്ന് ആരാധനയും ഉണ്ടായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മീയ പോഷണമാകുന്ന ഭോജനത്താൽ നിറഞ്ഞ് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ രഹസ്യത്തിലെ പങ്കാളിത്തം വഴി ലൗകികമായവ ശരിയായി വിലയിരുത്തുവാനും സ്വർഗീയമായവ മുറുകെ പിടിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.